നമസ്കാരം, എൻ്റെ പേര് ലിജോ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് മലബാർ കോക്കനട്ട് അഗ്രി ഫാം എന്നാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടും ഗുരുവായൂരിനടുത്ത് പാവർട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഞങ്ങളൊരു 40 കൊല്ലമായിട്ട് ഉള്ളൊരു നഴ്സറിയാണ്. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ തെങ്ങിൻതൈൻ്റെ പ്രൊഡക്ഷനാണ്. ഒരു 10-12 വെറൈറ്റി തെങ്ങിൻതൈകൾ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. ഈ ഒരു സംരംഭം എൻ്റെ ഫാദറിൻ്റെ ഫാദറൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഒരു 38-40 കൊല്ലമായിട്ട് ഇത് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ മെയിനായിട്ട് ആദ്യം നാടൻ തൈക്കളൊക്കെ ആയിരുന്നു പ്രൊഡക്ഷൻ. പിന്നീടാണ് എൻ്റെ ഫാദറിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്രൊഡക്ഷനിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ഒരു 12 വെറൈറ്റിയോളം തെങ്ങ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. അതിലൊരു 4 വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റികൾ ഇപ്പോൾ ചെയ്യുന്നു. മെയിനായിട്ട് നമ്മൾ ഒരു ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് ചാവക്കാട് കുള്ളൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പിന്നെ ഡി ഇൻ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗംഗാബോണ്ടം, മലേഷ്യൻ ഗ്രീൻ ഗംഗാബോണ്ടമൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വന്നിട്ടുള്ള തൈക്കളാണ്. പിന്നെ എല്ലാം നമ്മളിവിടെ പ്രൊഡക്ഷനാണ്. നമ്മൾ തന്നെ വിത്ത് തേങ്ങ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ എല്ലാം മുളപ്പിച്ചെടുത്ത് കവറിലാക്കിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഹോൾസെയിൽ നമ്മൾ ഓൾ കേരള, ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് നഴ്സറികൾക്ക് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ഉണ്ട്. ഇതാണ് ചാവക്കാടകുളൻ എന്ന് പറയുന്ന ഇനം. ഇതിപ്പോൾ ഒരു 3.5 വർഷമായിട്ടുള്ള തൈയാണ്. നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. ചാവക്കാടകുളൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വെസ്റ്റ് കോസ്റ്റ് ടോളും പിന്നെ ചാവക്കാട് ഗ്രീനും തമ്മിലുള്ള ക്രോസ് വെറൈറ്റിയാണ്. അതിൽ അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-3.5 വർഷത്തിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ കായ്ച്ചു കിട്ടും. പിന്നെ ഹൈ റെസിസ്റ്റിംഗ് കപ്പാസിറ്റിയാണ്. പിന്നെ 3 വർഷം കൊണ്ട് കായ്ക്കും. 2 അടി ഹൈറ്റിൽ കായ്ച്ചു തുടങ്ങും. മാക്സിമം ഒരു 15-16 അടി ഹൈറ്റാണ് വരുന്നത്. ഒരു 40 കൊല്ലത്തോളം അതിന് ആയുസുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയ്ക്കും ഇളനീരിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന വെറൈറ്റിയാണ് ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്ന വെറൈറ്റി. പ്രധാനമായിട്ടും ഇതിന് കേട് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ടോളായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ്. മറ്റുള്ള വെറൈറ്റി എന്ന് പറയുമ്പം ഇപ്പോൾ ഗ്രീൻ വെറൈറ്റികൾക്ക് പൊതുവേ കേട് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കൂമ്പിന് മധുരക്കൂടുതലുള്ളതുകൊണ്ട് അതിന് ഈ പ്രാണികളുടെ അറ്റാക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും, പെട്ടെന്ന് സംഭവിക്കും. ചില ഏരിയകളിൽ, ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ പൊതുവേ കുറവാണ്, പക്ഷേ കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ ഒരുപാട് കേട് അതിന് കാണുന്നുണ്ട്. നമ്മുടെ വെറൈറ്റിക്ക് പൊതുവേ കേട് കുറവാണ്. കേട് വരില്ല എന്നല്ല ഞാൻ പറയണേ, മറ്റുള്ള വെറൈറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചാവക്കാടുകുള്ള എന്ന് പറയുന്ന വെറൈറ്റിക്ക് കേട് പൊതുവേ കുറവാണ്. പിന്നെ നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15 അടി ഗ്യാപ്പ് ഇട്ട് നമുക്കിത് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റുള്ള നാടൻ വെറൈറ്റികൾ വെക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു 1 ഏക്കറിലോ 10 സെൻറ്റിലോ ഒക്കെ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മെയിനായിട്ട് എല്ലാ വെറൈറ്റികൾക്കും, ഇപ്പോൾ മീൻ എല്ലാ ഉപയോഗങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള വെറൈറ്റി പോലെ ഇപ്പോൾ ഗ്രീൻ വെറൈറ്റികൾ പൊതുവേ നമുക്ക് ഈ ഇളനീൻ പർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ എണ്ണ ഒക്കെ താരതമ്യേന കുറവായിരിക്കും. നമ്മുടെ വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ എണ്ണയ്ക്കും ഇളനീരിനും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചാവക്കാടുകുള്ള എന്ന് പറയുന്ന വെറൈറ്റി. നമുക്ക് ചാവക്കാടുകുള്ള എന്ന് പറയുന്ന ഈ വെറൈറ്റി പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിന് മാക്സിമം നമുക്ക് 2 അടി കുഴി മതി. 2 അടി താഴ്ച, 2 അടി വീതി എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് പ്ലാന്റ് ചെയ്യേണ്ടത്. പിന്നെ ഇനീഷ്യൽ വളങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു 3-4 ദിവസം മുന്നേ നമ്മൾ കുമ്മായം ഒക്കെ ഇട്ട് വെക്കണം. പിന്നെ നമുക്ക് വെക്കുന്ന സമയത്ത് ജൈവവളങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലുപൊടി, വേപ്പുമുണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ജൈവവളങ്ങൾ അത് ഒരു 1 കിലോ അളവിൽ ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണ്. വെയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ വെറൈറ്റി അല്ല എന്ത് തെങ്ങ് വെക്കുകയാണെങ്കിലും നമ്മൾ വെയിലാണ് പ്രധാനം. ഒരു നമ്മളിപ്പോൾ തണലുള്ള ഒരു സ്ഥലത്ത് നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ട് ഇത് 3 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഭാഗത്തുനിന്ന് വെയിലടിക്കുന്ന ഒരു മാക്സിമം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് ചെയ്താൽ മാത്രമാണ് ഇതൊരു 3-3.5 വർഷത്തിൽ കായ്ച്ചു കിട്ടുള്ളൂ, അതിൻ്റെ വളർച്ച നല്ല രീതിയിൽ വരുള്ളൂ.
പിന്നെ ഇയർലി നമുക്കൊരു രണ്ട് ട്രിപ്പ് ആയിട്ട് വളം ചെയ്യാം. പിന്നെ നന നമുക്ക് ആഴ്ചയിൽ എന്തായാലും ഒരു രണ്ട് നന നിർബന്ധമാണ്. മെയിനായിട്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കായ്ച്ച് കിട്ടുള്ളൂ. ഇത് 3 കൊല്ലം മുതൽ കായ്ച്ചു തുടങ്ങും. പക്ഷേ ഇതിൽ നമുക്ക് വർഷത്തിലെ 100 മുതൽ 200 തേങ്ങ വരെ നമുക്ക് ഒരു തെങ്ങുമെന്ന് കിട്ടും. അത് നമുക്കൊരിക്കലും 3 വർഷത്തിൽ കിട്ടില്ല, ഒരു 5 വർഷം 6 വർഷം തുടങ്ങി അത് നമുക്ക് കിട്ടി തുടങ്ങും. അങ്ങനെ ഒരു 40 കൊല്ലം വരെ ഈ വെറൈറ്റി കായ്ക്കും. നമ്മൾ അതിൻ്റേതായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും പരിചരണങ്ങളും അതിന് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാവുന്നത്. ഒരു 3-3.5 വർഷം മുമ്പ് നമ്മൾ കൊടുത്ത ഒരു തൈയാണിത്. ഇപ്പോൾ ഒരു കൊലയിൽ തന്നെ ഒരു 20 തേങ്ങോളം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇത് വെട്ടിയെടുക്കാനുള്ള പ്രായമാവും. നമ്മളിപ്പോൾ ഒരു ഹോം ഡെലിവറി എന്ന് പറയുന്ന ഒരു സംരംഭം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഓൾ കേരള, തമിഴ്നാട്, കർണാടക നമുക്ക് വീടുകളിലേക്ക് നമ്മുടെ പ്രൊഡക്ഷനുള്ള തൈകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമുക്കൊരു ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു മിനിമം ഒരു 10 തൈയെങ്കിലും നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എൻ്റെ നമ്പറിലോ എൻ്റെ ഫാദറിൻ്റെ നമ്പറിലോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടും. എൻ്റെ ഫാദറിൻ്റെ നമ്പർ താഴെ ഉണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര തൈ വേണം, ഇനിയിപ്പോൾ തൈൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇപ്പോൾ തൈ കൂടെ, തെങ്ങിൻ തൈ കൂടെ നമ്മളിവിടെ കവുങ്ങിൻ്റെ വെറൈറ്റീസ് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ മറ്റുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ തൈൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഹോം ഡെലിവറി ലഭ്യമാണ്. ഇപ്പോൾ മെയിനായിട്ട് പലരും നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു ഇത് നാടൻ തേങ്ങയുടെ പോലെ നമ്മൾ താങ്ക് യു ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, പ്രശ്നങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് ഹൈറ്റ് വരുമോ, പിന്നെ മറ്റുള്ള ഇപ്പോൾ ഒരു ചെറിയ ഒരു സ്ഥലത്തായാലും പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് കോസ്റ്റ് ഡോളും ചാവക്കാട് ഗ്രീനും തമ്മിലുള്ള ഒരു ക്രോസ് വെറൈറ്റിയാണ് ഈ ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീൻ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് സോറി വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിലുള്ള ഒരു ക്രോസ് വെറൈറ്റി ഡീൻ ഡ്യൂട്ടി. ഇപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും നാടൻ തെങ്ങായിട്ട് പറയണം ചെയ്യുന്നതോടെ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ചിലർ പറയും ഇത് താങ്ക് അരയ്ക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഏരിയ നമുക്ക് വീട്ടിൽ ഉള്ളെങ്കിൽ കൂടി ആ ഏരിയയിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ചെറിയ ഏരിയകളിൽ വരെ നമുക്കിത് പ്ലാന്റ് ചെയ്യാം. ഇപ്പോൾ ഒരു തൈയോ രണ്ട് തൈയോ ഒക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. മറ്റേ നാടൻ തെങ്ങുകളെ പോലെ ഒരുപാട് ഹൈറ്റോ പട്ടയ്ക്ക് വീതി കൂടുതലോ വരില്ല. പിന്നെ ഒരുപാട് ഹൈറ്റ് വന്നിട്ടുള്ള കായ്ക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ഏരിയകളിൽ വരെ നമുക്ക് ഡീൻ ഡ്യൂട്ടി, ചാവക്കാടും കുള്ളൻ പോലുള്ള വെറൈറ്റികൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റുള്ള വെറൈറ്റികൾ, ഗ്രീൻ വെറൈറ്റികളാണ് പൊതുവേ എന്താ പറയുക, ഈ പ്രാണികളുടെ ആക്രമണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഒരുപാട് പറഞ്ഞു വരുന്നത്. ഇത് ഗംഗാബോണ്ടം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ തേങ്ങ ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കര ഒരു നീളം വെറൈറ്റി തേങ്ങയാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ള തൈയാണ്. ഒരു 1.5 അടി പൊക്കത്തിൽ തന്നെ കായ്ച്ച തുടങ്ങി. ഒരുപാട് കായ്ച്ച കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പപ്പായയുടെ ഷേപ്പാണ് ഇതിൻ്റെ താങ്ക്. നമുക്ക് താങ്ക്യും ഇളനീരിനും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഗംഗാബോണ്ടം. ഇത് മലേഷ്യൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇളനീന് വേണ്ടിയിട്ടാണ് നമ്മൾ തെങ്ങ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണിത്, മലേഷ്യൻ യെല്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 വർഷം കായ്ക്കും എന്ന് മാത്രമല്ല, ഇതിൽ ഒരുപാട് നമ്മൾ സാധാരണ ഒരു തെങ്ങിലുണ്ടാകുന്നതിൻ്റെ ഇരട്ടി വെള്ളം
അതായത് ഇളനീര് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു 1 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഇതിൻ്റെ നാളികേരത്തിന് നമുക്ക് ലഭിക്കും. ഇതാണ് ഡി ഇൻഡു ടി എന്ന് പറയുന്ന വെറൈറ്റി. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് വരുന്ന വെറൈറ്റിയാണിത്. താങ്ക് യു. നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. വർഷത്തിൽ നമുക്കൊരു 100 മുതൽ 200 തേങ്ങ വരെ ഇതിൽ നിന്ന് കിട്ടും. ഇത് 2 അടി പൊക്കത്തിൽ തന്നെ കായ്ക്കും. ഒരു 15 അടി 16 അടി ഹൈറ്റാണ് മാക്സിമം വരുള്ളൂ. കൊലയിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ വണ്ടുകളുടെ ആക്രമണം, ചെല്ലി ശല്യമൊക്കെ താരതമ്യേന മറ്റുള്ള വെറൈറ്റികളെക്കാളും വളരെ കുറവുള്ള ഒരു വെറൈറ്റിയാണ് ഡി ഇൻ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതാണ് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി. നല്ല ഉരുണ്ട ഷേപ്പാണ് ഇതിന്. അത്യാവശ്യം വെള്ളവും അത്ര താങ്കിയെ ഉപയോഗിക്കാനായിട്ട് അത്ര ഒരു നല്ല വെറൈറ്റി അല്ലെങ്കിൽ കൂടി ഇളനീരിന് വേണ്ടി കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഇത് തന്നെയാണ് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കും. ഒരു 2 അടി 2.5 അടി പൊക്കത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങും. ഒരു സെമി ടോൾ വെറൈറ്റിയാണ് ഈ മലേഷ്യൻ കുളൻ എന്ന് പറയുന്ന വെറൈറ്റി. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.